കൊല്ലം ശ്രീ പുതിയകാവ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണത്തെ ആസ്പദമാക്കി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലയ്ക്കകത്തും പുറത്തും നിന്നുമായി നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്ര സംരക്ഷണ പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് പുതിയകാവ് ക്ഷേത്ര സന്നിധിയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. രാമായണ ചിത്രരചന, പ്രശ്നോത്തരി, പ്രസംഗം, രാമായണ പാരായണം എന്നീ മത്സരങ്ങളാണ് നടന്നത്. LP, UP, ഹൈസ്കൂൾ, കോളേജ് എന്നീ നാല് വിഭാഗങ്ങളായി നടന്ന മത്സരത്തിൽ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി 500-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു. രാമായണ സംബന്ധമായ സമഗ്രമായ പ്രശ്നോത്തരി മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത്. വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ ശ്രീരാമനെ വഴിയിൽ തടഞ്ഞ മഹർഷി ആര്? പരശുരാമൻ. 717-10 മാർക്ക്. ദശരഥ പുത്രന്മാരുടെ വിവാഹം നടന്നത് ഏത് നക്ഷത്രത്തിൽ? ഉത്രം നക്ഷത്രത്തിൽ. ശരിയാണ്. ഹനുമാന്റെ ആകാശയാത്ര LP വിഭാഗം വരച്ചുകാട്ടിയപ്പോൾ ഹനുമാൻ രാവണ സദസ്സിലെത്തിയതായിരുന്നു UPയുടെ ചിത്രരചനാ വിഷയം. ശ്രീരാമ വനയാത്ര ഹൈസ്കൂൾ വിഭാഗവും ലങ്കാദഹനം കോളേജ് വിഭാഗവും വരച്ചുകാട്ടി. രാമായണ പാരായണത്തിലും പ്രസംഗ മത്സരത്തിലുമെല്ലാം കുട്ടികൾ മികവ് തെളിയിച്ചു. ഇന്ന് ഏറെ പ്രസക്തിയുള്ള വിഷയമാണ് രാമായണം. നമ്മുടെ കാലത്ത് കാണപ്പെടുന്നതും നമ്മൾ മുമ്പ് കണ്ടതും നാളെ കാണാൻ പോകുന്നതുമൊക്കെ രാമായണത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ രാമായണത്തെക്കുറിച്ച് അറിയണം, രാമായണത്തിലെ ഓരോ കഥാപാത്രത്തെക്കുറിച്ച് അറിയണം, ആരായിരുന്നു ലക്ഷ്മണൻ, ലക്ഷ്മണൻ്റെ സാഹോദര്യ സ്നേഹം എന്തായിരുന്നു, ആരായിരുന്നു ഹനുമാൻ, ഹനുമാൻ്റെ മിത്രസ്നേഹം അല്ലെങ്കിൽ കൂട്ടുകാരനോടുള്ള സ്നേഹം എന്തായിരുന്നു, എത്രത്തോളം പതിവ്രതയായിട്ടാണ് സീതാദേവി ജീവിച്ചത്, അങ്ങനെ രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ വ്യക്തിത്വമുണ്ട്. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഓഗസ്റ്റ് 15 ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന രാമായണ സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യും. അമൃത ന്യൂസ്, കൊല്ലം.